ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഞാൻ ഡോക്ടർ തോമസ് മാത്യു. ഞാൻ ഇവിടെ കുമ്പളങ്ങി വഴിയിൽ കൊല്ലശ്ശേരി ആർക്കേഡിലാണ് വൈകുന്നേരം ക്ലിനിക്ക് നടത്തുന്നത്. ഇത് വള്ളുരുത്തി എന്ന സ്ഥലത്താണ്, കൊച്ചി ഏരിയയിലാണ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇ എൻ ടി അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായ ചെവി വേദനയെ പറ്റിയാണ്. പ്രത്യേകിച്ചും ചെവി വേദന കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ ഒക്കെ ആകാംക്ഷ ഉള്ളവരാകും. ഇത് കൊച്ചു കുട്ടികളിൽ സംസാരിക്കുന്ന പ്രായത്തിന് മുമ്പേ ഉള്ള കുട്ടികൾ കരഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ് ഡോക്ടർമാർ അന്വേഷിക്കുന്നത്. ഒന്നാമത്തെ കാരണം അത് വയറ്റ് വേദനയാണ്. വയറ്റ് വേദന കൊണ്ട് കുട്ടികൾക്കറിയും നിലം അത് വയറ്റിന് അതിനുവേണ്ടി ആഹാരം കൊടുക്കുകയോ ആ വയറ്റിലുള്ള വേദന അകറ്റാൻ വേണ്ടിയുള്ള മരുന്ന് കൊടുക്കുകയാണ് അപ്പോൾ ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കാരണമായിട്ട് ആ വയറ്റ് വേദന അല്ലെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാരണം ചെവി വേദനയായിരിക്കാം. എന്നാൽ ചെവി വേദന ഉണ്ടെങ്കിൽ എന്താ ചെവി വേദനയ്ക്ക് വേണ്ടിയുള്ള വേദനയ്ക്ക് സംഹാരിയും കൊടുക്കുക. പിന്നെ മൂക്കിൽ ഡീകൺജസ്റ്റൻ്റ് നേസൽ ഡ്രോപ്സ് ഒഴിക്കുക, അത് വളരെ ഫലം ചെയ്യുന്നതാണ്. അത് മൂക്കിലുള്ള അടവ് മാറിയാൽ ചെവിയുടെ വേദന ഒരു അളവ് വരെ കുറയുന്നതായിരിക്കും. ഈ എന്താണ് ഈ ചെവി വേദന? ചെവി വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടൈറ്റിസ് മീഡിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് നമ്മുടെ ചെവിയുടെ ഉള്ളിലുള്ള ഈ ഡ്രം, അതായത് ചെവിക്കല്ല്, ഇയർ ഡ്രം അല്ലെങ്കിൽ ടിംബാനിക് മെംബ്രെയിൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ പുറകിൽ ഉള്ള നീർക്കെട്ടാണ് ഈ ഓട്ടൈറ്റിസ് മീഡിയ. അതിന് നീർക്കെട്ട് ആദ്യം വെള്ളം കെട്ടുകയും അത് പിന്നീട് അത് പഴുപ്പായി മാറുകയുമാണ് ചെയ്യുന്നത്. ഇത് ബാക്ടീരിയയും വൈറസും ഇത് ഉണ്ടാക്കുന്നതാണ്. ബാക്ടീരിയയോ വൈറസോ ഇതിന് കാരണമായിത്തീരാം. ബാക്ടീരിയ കുറേ ടൈപ്പ് ബാക്ടീരിയ ഇത് ഈ ഓട്ടൈറ്റിസ് മീഡിയ ഉണ്ടാക്കുന്നതാണ്. അതായത് ക്ലെബ്സിയെല്ല, മോറക്സെല്ല, കാറ്ററാലിസ്, സെപ്റ്റോകോക്കസ്, ഹിമോഫിലിസ് ഇൻഫ്ലുവൻസ, അങ്ങനെ കുറേ വൈദ്യശാസ്ത്രത്തിൽ കുറേ ബാക്ടീരിയകളുണ്ട്. അന്നേരം ഈ ചെവി വേദന വന്നു കഴിഞ്ഞാൽ ആ ചെവി വേദന പ്രത്യേകിച്ച് മരുന്ന് കഴിച്ചില്ലെങ്കിൽ അത് ചെവി വേദന അത് തുടർന്ന് പോകുന്നതാണ്. അത് രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ ഇങ്ങനെ ചെവി വേദന എടുത്ത് അത് കുട്ടികളും അല്ല പ്രായമുള്ളവരൊക്കെ കഷ്ടപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അന്നേരം അങ്ങനെ ചെവി വേദനയ്ക്ക് മരുന്ന് കഴിച്ചില്ലെങ്കിൽ താൽക്കാലികമായിട്ട് ചെവി അടപ്പുണ്ടാകും, ചെവിയുടെ കേൾവിക്കുറവ് നഷ്ടപ്പെടും. പിന്നെ അത് പിന്നെയും ശ്രദ്ധിക്കാതെ കൂടുതൽ നാളത് ഈ ചെവി വേദന വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെർമനൻ്റായിട്ട്, അതായത് ദീർഘ പിന്നെ പെർമനൻ്റായിട്ട് തന്നെ ഈ ചെവി വേദന ചെവി അടപ്പ് വന്നിട്ട് അത് ചെവി കേൾക്കാതെ ആകുന്നതാണ് നാം കണ്ടുവരുന്നത്. അങ്ങനെ ചെവി കൊഴുപ്പ് വന്ന പിന്നെ ചെവി വേദന ഉണ്ടായി, അത് കേൾവിക്കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അതിന് മരുന്ന് കൊടുത്താൽ മാത്രം അസുഖം മാറുകയില്ല. പിന്നെ അതിന് ചിലപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ചെവി വേദന വരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണിച്ച്, പ്രത്യേകിച്ച് ഒരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അത് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് എന്നെ മരുന്ന് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ENT സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ കുട്ടിയെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെല്ലുമ്പോൾ ചെവി വേദന ഈ ഓട്ടോസ്കോപ്പി എന്ന് പറഞ്ഞ ഉള്ള എക്സാമിനേഷനാണ് ചെയ്യുന്നത്. അതായത് ഓട്ടോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ചെവിക്ക് ഉള്ളിൽ കാണുന്ന ഒരു മൈക്രോസ്കോപ്പാണത്. അത് ഉള്ളിൽ നോക്കുമ്പോൾ അത് ഡ്രമ്മിനെ പറ്റി, അതായത് ചെവിക്കലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ഏത് തരത്തിലുള്ള
ഉള്ള അസുഖമാണ് എന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചുള്ള മരുന്ന് ആണ് ഡോക്ടർ നൽകുന്നത്. സാധാരണ മൂന്ന് നാല് ടൈപ്പിലുള്ള മരുന്നുകൾ കൊടുക്കും. ഒന്ന് ആൻറ്റിബയോട്ടിക് ആയിരിക്കും. പലതരം ആൻറ്റിബയോട്ടിക് ഇതിന് നല്ലതാണ്. അതിന് ഏറ്റവും നല്ലത് അമോക്സിസിൽ നിന്നുള്ള മരുന്ന് തന്നെയാണ്. 80-90 മില്ലിഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയ്റ്റ് വെയിറ്റിൽ നമ്മളുള്ള ഈ അമോക്സിസിലും കൊടുക്കും. പിന്നെ രണ്ടാമായിട്ട് വേദനയ്ക്ക് വേണ്ടിയുള്ള പാരസെറ്റമോള് അങ്ങനെയുള്ള വേദന സംഹാരികൾ പല വേദന സംഹാരികളുണ്ട്. അവയെല്ലാം കൊടുക്കുക. അവയെ എല്ലാം ഇതിൻ്റെ ഉചിതമനുസരിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളതാണ് ഡീകൺജസ്റ്റൻ എന്ന് പറഞ്ഞാൽ, അതായത് നീര് ഉള്ളിൽ ചെവിക്കുള്ളിലെ നീര് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നുകൾ. അതായത് അതിലൊന്നാണ് നേസൽ ഡ്രോപ്സ്, മൂക്കിലൊഴിക്കുന്ന മരുന്ന്. സൈലോമെറ്റസോളീൻ എന്ന് പറഞ്ഞാൽ മൂക്കിലൊഴിക്കുന്ന മരുന്നാണ് അത് ഏറ്റവും നല്ലത്. അതിൻ്റെ കൂടെ തന്നെ ഇത് തൊണ്ടടപ്പിനുമൊക്കെയുള്ള ആൻറ്റി ഹിസ്റ്റമിനിക്സ് ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇതാണ് ഇതിൻ്റെ മരുന്നുകൊണ്ടുള്ള ചികിത്സ. ഇതാണ് പക്ഷേ എന്നാലും നമ്മൾ ഇത് ഈ ചെവി അടപ്പ് ചെവി വഴുപ്പ് ഒക്കെ വരുമ്പോൾ നമ്മൾ അത് പല ഇൻഫെക്ഷനിൽ നിന്ന് ഇത് ചെവിയിലേക്ക് പടരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് മൂക്കിലുള്ള ഇൻഫെക്ഷൻ, സൈനസൈറ്റിസ്, തൊണ്ടയിലുള്ള ഇൻഫെക്ഷൻ ഫാരിഞ്ചൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ് അങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻ എല്ലാം ചെവിയിലോട്ട് അത് പടർന്നിട്ട് ഇത് ഓട്ടൈറ്റിസ് മീഡിയ ആയിട്ട്, അതായത് ചെവി കൊഴുപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാം. അന്നേരം അതായത് ഇത് ചെവി കൊഴുപ്പ് എന്ന് പറഞ്ഞാൽ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ്റെ ഒരു കൂട്ടത്തിൽ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളെ റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ മുകളിൽ, അതായത് മുൾ ഭാഗത്ത് മൂക്കിൻ്റെ സംബന്ധമായിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് അത് നമ്മൾ പിന്നെ ആണ് ഈ ഓട്ടൈറ്റിസ് മീഡിയ. അന്നേരം ഈ ഓട്ടൈറ്റിസ് മീഡിയ നമ്മൾ ഏറ്റവും നല്ലപോലെ അത് ട്രീറ്റ് ചെയ്ത് അതിൻ്റെ പരിപൂർണമായിട്ട് അതിൻ്റെ അത് നമ്മൾ സൗഖ്യമായ ആകുകയാണ് വേണ്ടത്. താങ്ക് യു. നന്ദി. നമസ്കാരം.